ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വയനാട് ജില്ലയെക്കുറിച്ചാണ്. നോക്കാം വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന പോയിൻ്റുകൾ. വയനാട് ജില്ല രൂപീകൃതമായത് 1980 നവംബർ 1, അതായത് കേരളപ്പിറവി ദിനത്തിൽ രൂപീകൃതമായ ഒരു ജില്ലയാണ് വയനാട്. വയനാട് ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റയാണ്. ഓക്കെ, ജില്ലയുടെ പേരിൽ സ്ഥലമില്ലാത്ത ഒരു ജില്ലയാണ് വയനാട്. ഓക്കെ, അതുകൊണ്ട് ആസ്ഥാനം എന്താണ്? കൽപ്പറ്റയാണ്. അതുപോലെ തന്നെ കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾ, രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏക ജില്ലയും ഏതാണ്? വയനാടാണ്. ഓക്കെ അല്ലേ? കർണാടകയും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏക ജില്ലയാണ് വയനാട്. അതുപോലെ തന്നെ കർണാടക തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന താലൂക്കാണ് സുൽത്താൻ ബത്തേരി താലൂക്ക്. കേരളത്തിലെ ആദ്യത്തെ കറൻസി രഹിത താലൂക്കാണ് സുൽത്താൻ ബത്തേരി, അതും കൂടെ ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരാണ് ഗണപതി പട്ടം. കിട്ടിയോ? എന്താണ് ഗണപതി പട്ടം എന്നാണ് സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര്. ഇനി കേരളത്തിലെ ഏക പീഠഭൂമിയാണ് വയനാട്. മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണെന്ത്? വയനാട് പീഠഭൂമി. അതുപോലെ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് വയനാട്. ചില ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ലയാണ് വയനാട്. എന്നാൽ പട്ടികവർഗക്കാർ, വനങ്ങൾ കൂടുതലാണ്, താരതമ്യേന കൂടുതലുള്ളൊരു ജില്ലയാണ് വയനാട്. അതുകൊണ്ട് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. ജനസംഖ്യ കുറവാണ്, പട്ടികവർഗക്കാർ കൂടുതലാണ്. ഈ പട്ടിക ജാതിക്കാർ കൂടുതലുള്ളത് പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ അല്ലേ? പട്ടികവർഗം വയനാട്, വർഗം വയനാട്, ജാതിയാണെങ്കിൽ പാലക്കാട്. ഇനി പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. പഴശ്ശി ഡാം വളപട്ടണം കണ്ണൂരാണ്. എന്നാൽ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഹീസ്റ്റിയിൽ. അത് മാറിപ്പോവരുത്. മറ്റൊന്ന്, കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം. കിട്ടിയോ? അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം, വയനാട്. ദെൻ മുത്തങ്ങ വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് വയനാട് വന്യജീവി സങ്കേതം. നിലവിൽ വന്ന വർഷം 1973. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കുന്ന മൃഗം ആനയാണ്. ഓക്കെ, അതുപോലെ തന്നെ മുത്തങ്ങ സമര നായിക എന്നറിയപ്പെടുന്നത് സി കെ ജാനുവാണ്. മുത്തങ്ങ സമരം നടന്ന വർഷം 2013. കിട്ടിയല്ലോ? ജനസംഖ്യ ഏറ്റവും കുറവാണ്, പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലാണ്, പട്ടിക ജാതി കൂടുതൽ പാലക്കാട് ജില്ലയിലാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. പഴശ്ശി ഡാം വളപട്ടണം കണ്ണൂർ. ദെൻ പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹിൽ. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. മുത്തങ്ങ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973. മുത്തങ്ങ സമര നായികയാണ് സി കെ ജാനു. സമരം നടന്ന വർഷം 2013. അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി കുന്നുകളിലാണ്. ഇനി വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. ഓക്കെ അല്ലേ? വയനാടിൻ്റെ കവാടം ലക്കിടി. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നതും ലക്കിടിയാണ്. മറ്റൊന്നാണ് കുറുവാദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവാദ്വീപ്. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി നദി. ഓക്കെ അല്ലേ? കബനി നദിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്, കുറുവാദ്വീപ്. മറ്റൊന്ന് സൂചിപ്പാറ വെള്ളച്ചാട്ടം, മീൻമുട്ടി വെള്ളച്ചാട്ടം. വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഒന്ന് സൂചിപ്പാറ വെള്ളച്ചാട്ടം, മറ്റൊന്ന് മീൻമുട്ടി വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ ഫാൻഡം റോക്ക്, പക്ഷിപാതാളം. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി കുന്നുകളിലാണ്. ചോദിക്കാറുണ്ട് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി കുന്നുകളിലാണ്. അതുപോലെ തന്നെയാണ് എടക്കൽ ഗുഹ. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിൽ. ഓക്കെ അല്ലേ? ബ്രഹ്മഗിരി കുന്നിൽ, പക്ഷിപാതാളം, അമ്പുകുത്തി മലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊന്നാണ് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അതും പൂക്കോട് തടാകമാണ്. ഇന്ത്യൻ മാപ്പിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകമാണ് പൂക്കോട് തടാകം. കിട്ടിയോ? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം, അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ്, ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകമാണ്
ഉപ്പ് കൂടിയ തടാകം. എന്നാൽ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണുന്ന തടാകമാണ് മേപ്പാടി. ഓക്കെ അല്ലേ? മേപ്പാടി തടാകം ചെമ്പ്ര കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ് ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം. അതുപോലെ കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ്. ഓക്കെ അല്ലേ? ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടയിൽ, വയനാട് ചുണ്ടയിലാണ്. അത് പിന്നെ കാപ്പി നമ്മൾ ചുണ്ടച്ചിട്ടാണ് കുടിക്കുക, അത് ഓർമ്മ വരും അല്ലേ? മറ്റൊന്ന് അടുത്തിടെ ചോദിച്ചതാണ് പൂപ്പൊലി ഫ്ലവർ ഷോ നടക്കുന്നത് എവിടെയാണ്. പൂപ്പൊലി ഫ്ലവർ ഷോ നടക്കുന്നത് അമ്പലവയലാണ്. സ്ഥാപനം റാർസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നടക്കുന്നത്. റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ, റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷനിലാണ് എന്ത് നടക്കുന്നത്? പൂപ്പൊലി ഫ്ലവർ ഷോ നടക്കുന്നത്. പിന്നെയുള്ളത് വയനാട് ചുരം. വയനാട് ചുരത്തിൻ്റെ മറ്റൊരു പേരാണ് താമരശ്ശേരി ചുരം അല്ലേ? താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഈ ചുരവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് കരിന്താന്തൻ, അല്ലെങ്കിൽ താമരശ്ശേരി ചുരത്തിന് വഴിവെട്ടാൻ മാപ്പ് കാണിച്ചു കൊടുത്ത, റൂട്ട് മാപ്പ് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് ആര്? കരിന്താന്തൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായി, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.